കാലത്ത് ഹരിയേടനും ശിവേടനും വല്യേട്ടും പിടികൊടുക്കാതെ ഒഴിഞ്ഞു മാറിയെന്നുള്ള വരവാ. ഇന്നലെ പെട്ടെന്നുള്ള സങ്കടവും ദേഷ്യവും സഹിക്കാൻ പറ്റാതെ ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞുപോയി. അതാണല്ലോ ഈ കുഴപ്പത്തിനൊക്കെ കാരണം. ആരോട് എന്ത് പറയണമെന്നുള്ള വകതിരിവ് വേണ്ടേ? ശരിക്കുണ്ടായത് എന്താന്ന് കേൾക്കാൻ പോലും അപ്പൊ തയ്യാറാവാതെ എന്നോട് എടുത്തു ചാടുക ചെയ്തത്. ഞാൻ വരാൻ കാത്തിരുന്ന പോലെ ഇങ്ങോട്ട് കൊച്ചെടുത്ത് എഴുതിയാടിപ്പോ. അതിനേക്കാളും മേലെ കുഞ്ഞെടുത്ത് അങ്ങോട്ട് എടുത്ത് തരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? സത്യത്തിൽ ഞങ്ങളൊന്നും പറയണമെന്ന് കരുതിയതല്ല. ഇങ്ങോട്ട് തട്ടിക്കേറിയപ്പോ അതും നമ്മുടെ കുടുംബത്തിലെ പ്രശ്നത്തെ കുറിച്ച് പറഞ്ഞപ്പോ അഥവാ ജോണിച്ചായന്റെ സൈറ്റിൽ വെച്ച്. ഞാൻ പറഞ്ഞില്ലേ ശിവ, ഇനിയിപ്പോ അതിനെക്കുറിച്ച് പറയാനോ കേൾക്കാനോ എനിക്ക് താല്പര്യമില്ല എന്ന്. ആ വിഷയം കഴിഞ്ഞു. എന്താണ് നീ കളയ്ക്കാതെ വായി നോക്കിക്കൊണ്ടിരിക്കുന്നത്? വാഴക്കേ തടിയും പൊക്കവും വെച്ചൊന്ന് കരുതി തട എടുക്കാതെയും വെള്ളം ഒഴിക്കാതെ ഇരുന്ന അത് വാടി കുരഞ്ഞു പോവും. അത് മനസ്സിലാക്കി അറിവുള്ളവർ അത് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോ അതിന്റെ ആവശ്യമില്ലാന്ന് നിനക്ക് തോന്നണുണ്ടെങ്കിൽ അത് ശരിയല്ല. എന്തൊക്കെയായി പറയുന്നു? കണ്ണാ, എന്തോ പൂക്കള് ചിരിക്കണത് നീ കണ്ടിട്ടുണ്ടോ? പൂക്കള് ചിരിക്കോ? എപ്പോ? ആ അത് കാണാനുള്ള കാഴ്ച എല്ലാവർക്കും കിട്ടണമെന്നില്ല. ചെടികളെയും പൂക്കളെയും സ്നേഹിക്കുന്നവർക്കേ അത് കാണാൻ കഴിയൂ. വെള്ളവും വളവും നൽകുന്നവരോടുള്ള സ്നേഹപ്രകടനം അത്. മറ്റൊരു ഗുണം കൂടി ഉണ്ട്, തിരിഞ്ഞ് ഉപദ്രവിക്കുകയോ വിഷമിപ്പിക്കുകയോ ഒന്നും ചെയ്യില്ല. മനസ്സിലായോ നിനക്ക്? മനസ്സിലായി. ആ മിണ്ടാപ്രാണികളും ചെടികളും മരങ്ങളും ഒക്കെ ഒരുപോലെയടാ. അങ്ങോട്ട് സ്നേഹിച്ച തിരിച്ചും സ്നേഹിക്കും. സ്നേഹിക്കാനേ അത് നിങ്ങൾക്കറിയൂ. അതുകൊണ്ടേ വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ മണ്ണിനോട് മല്ലിട്ടെ ഗുണമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്താണ് ഇങ്ങനെ നോക്കി നിൽക്കണേ? പറഞ്ഞത് വല്ലതും മനസ്സിലായോ നിനക്ക്? മനസ്സിലായി. എന്നാലേ ഇങ്ങനെ നോക്കി നിൽക്കാതെ ചെയ്യാനുള്ള ജോലി ചെയ്യാൻ നോക്കണം. സമയങ്ങളായത്.